നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി തന്നെ ഇതിനകത്ത് ഒത്തിരി വ്യത്യാസം വരുത്താം. അരിയുടെ സൗന്ദര്യമല്ല, അല്പം പൊട്ടും അല്പം പാടുകളും ഒക്കെയുള്ള കുത്തരി ചോറാണ് ഏറ്റവും നല്ലത്. ഫോണിൽ സംസാരിക്കുമ്പോൾ ഇരുന്നോണ്ടോ കിടന്നോണ്ടോ സംസാരിക്കുന്നതിന് പകരം നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. വാക്കിംഗ് വൈൽ ടോക്കിംഗ് എന്ന് പണ്ട് ഐഡിയയുടെ ഒരു പരസ്യത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കണ്ടെത്തിയെന്നാൽ നമുക്ക് വെയിറ്റ് റിഡക്ഷനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ വെയിറ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ കാലറി ഉപയോഗം, നമ്മുടെ എനർജി ഉപയോഗം കൂടുതലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ചെയ്യേണ്ടത്. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന ഒന്നാണെങ്കിലും അതത്ര എളുപ്പമല്ല എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പലതുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി തന്നെ ഇതിനകത്ത് ഒത്തിരി വ്യത്യാസം വരുത്താം. ഉദാഹരണത്തിന് നമ്മൾ കാപ്പിയും ചായയും ഒക്കെ കുടിക്കുന്നത് മധുരമില്ലാതെ, ഇനി തീരെ മധുരമില്ലാതെ കഴിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ കാലറി സ്വീറ്റ്നർ ഉപയോഗിക്കാവുന്നതാണ്. അത് ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരിക്കലും നല്ലതായിരിക്കില്ല. ഈ സീറോ കാലറി എന്ന് പറയുന്ന സ്വീറ്റ്നേഴ്സ് നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ മധുരമില്ലാതെ കുടിച്ച് തുടങ്ങിയെന്നാൽ അതൊരു ശീലമാവുകയും പിന്നെ മധുരം ഇട്ട കാപ്പി കുടിക്കാൻ നമുക്ക് ഒരു ചവർപ്പ് പോലെ തോന്നിയേക്കാം. അതുപോലെ പാല് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ കാപ്പിയും ചായയും തന്നെ ഒരു 5-8 പ്രാവശ്യം കഴിക്കുമ്പോഴത്തേക്കും അത് തന്നെ നമുക്ക് കാലറി ഒത്തിരി കൂട്ടാനായിട്ടും നമ്മുടെ വണ്ണം കൂട്ടാനായിട്ടും ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ചോറ്, നമ്മൾ പലപ്പോഴും ഈ അരിയുടെ സൗന്ദര്യം നോക്കി നല്ല വെള്ള അരി കഴിക്കുന്ന ഒരു പ്രവണത ഇന്ന് മലയാളികളിലും കണ്ടുവരുന്നുണ്ട്. അത് അന്യസംസ്ഥാനങ്ങളിലൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ അരിയുടെ സൗന്ദര്യമല്ല, അല്പം പൊട്ടും അല്പം പാടുകളും ഒക്കെയുള്ള കുത്തരി ചോറാണ് ഏറ്റവും നല്ലത്. തവിടോടുകൂടിയുള്ള അരിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ നല്ല തവിടോടുകൂടിയുള്ള അരി, അതിൻ്റെ ചോറ് ഒരു തവിയോ അല്ലെങ്കിൽ മാക്സിമം 2 തവിയോ ആയിട്ട് കഴിക്കുക. കൂടുതലായിട്ടും നമുക്ക് സാലഡും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതേപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക. ഇപ്പം പൊരിച്ചത് കഴിക്കുവാണെങ്കിൽ തന്നെ ഡീപ്പ് ഫ്രൈ, മുക്കി പൊരിച്ചത് ഒഴിവാക്കി ഷാലോ ഫ്രൈ, ഇപ്പം മീൻ വറുത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അത് തന്നെ ഒലിവ് ഓയിൽ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ പോലെ നമുക്ക് ലോ കാലറി ആയിട്ടുള്ള എന്നാൽ നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് ഉപയോഗിക്കപ്പെടുന്ന രീതിയിലുള്ള ഓയിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേറ്റവും പ്രധാനം മൈദ അടങ്ങിയിട്ടുള്ള ബേക്കറി സാധനങ്ങളും പൊറോട്ട പോലുള്ള സാധനങ്ങളുമാണ് എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പൊറോട്ടയും ബീഫും, ഇപ്പോൾ ബീഫ് എന്ന് പറയുന്നത് റെഡ് മീറ്റാണ്. ബീഫ്, പോർക്ക്, മട്ടൺ തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഫാറ്റ് കണ്ടൻറ് കൂട്ടുന്നതും നമുക്ക് ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോമിൽ പെടുന്ന എല്ലാ അസുഖങ്ങളും വരുത്താനായിട്ടും കൂടുതൽ കാരണമാകും. ഇനി എക്സസൈസ്, നമ്മൾ ഈ കാലറി റിക്വയർമെൻറ്റിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊന്ന് ഉറപ്പിക്കട്ടെ. നമുക്ക് ഇതിലും ഉപയോഗിക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ഈ പലതുള്ളി പെരുവെള്ളം. നമുക്ക് പലപ്പോഴും 1 മണിക്കൂർ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യാനുള്ള സമയവും സൗകര്യവും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ജോലിയിൽ തന്നെ നമുക്ക് മാക്സിമം എനർജി എങ്ങനെ കൺസ്യൂം ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ ഒരേ ഇരിപ്പ് തന്നെ, സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും, ഒരേ ഇരിപ്പിൽ തന്നെ ഒത്തിരി നേരം ഇരിക്കുന്നതിനേക്കാളും നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നടന്നിട്ട് വരിക. ഇനി ആരും ഇല്ലാത്ത ഇടത്താണ് നമ്മൾ ഇപ്പോൾ IT പ്രൊഫഷണൽസിന് വർക്ക് അറ്റ് ഹോം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു 10 പുഷപ്പ് എടുക്കുക, 10-20 പുഷപ്പ് എടുത്തുന്നാൽ തന്നെ അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ 100 പുഷപ്പ്, ഒരു ദിവസം നമുക്ക് 200 കാലറി അല്ലെങ്കിൽ 300 കാലറി അങ്ങനെ തന്നെ നമുക്ക് ബേൺ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ പരമാവധി നടക്കാനായിട്ട് നമുക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇരുന്നോണ്ടോ കിടന്നോണ്ടോ സംസാരിക്കുന്നതിന് പകരം നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. വാക്കിംഗ് വൈൽ ടോക്കിംഗ് എന്ന് പണ്ട് ഐഡിയയുടെ ഒരു പരസ്യത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ എപ്പോൾ ഫോൺ വന്നാലും നമുക്ക് ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അങ്ങ് നടക്കുക. അതുപോലെ പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം നമുക്ക് നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. പുറത്തുകൂടെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് രാവിലെയും വൈകുന്നേരം 1.5 മണിക്കൂറും നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാനസിക ഉല്ലാസത്തിനും സ്ട്രെസ് കുറയ്ക്കാനും നല്ല ഉറക്കത്തിനും ഒക്കെ കാരണം ആകാം. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യം രാത്രിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങും. മിക്കവാറും ആൾക്കാർ ലേറ്റ് ഡിന്നറാണ് കഴിക്കുക. നമ്മൾ വൈകുന്നേരം 1-6 മണിക്ക് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ
നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് കഴിവതും ഒരു 7 മണിക്കിപ്പുറം തന്നെ ഭക്ഷണം കഴിച്ച് അതും ഏറ്റവും കാലറി കുറഞ്ഞ ഭക്ഷണം, യാചകനെ പോലെ ഡിന്നർ കഴിക്കണമെന്നാണ് പറയുക. കഴിവതും കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും, അത് ഒത്തിരി മധുരമുള്ള പഴങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല.